നമസ്തേ ഞാൻ ശിവൻ പാല ബ്രിളിയൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും കീം രണ്ടായിരത്തി ഇരുപത്തി നാല് കേരളത്തിലെ എം ബി ബി എസിൻ്റെയും ബി ഡി എസും ഉൾപ്പെടെയുള്ള മെഡിക്കൽ വിഭാഗത്തിലേക്കും എൻജിനീയറിംഗ് ബി ഫാം ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുമുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ കേരള എൻട്രൻസ് കമ്മീഷൻ വെബ്സൈറ്റ് സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻസും അതുപോലെ കമ്മ്യൂണിറ്റി റിസർവേഷനും സ്പെഷ്യൽ റിസർവേഷനും അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻസിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ആദ്യമായി നമുക്ക് ഫോട്ടോയും സിഗ്നേച്ചറും അതുപോലെ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ട ഫോർമാറ്റ് ഒന്ന് പരിശോധിക്കാം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള കളർ ഫോട്ടോഗ്രാഫ് നൂറ് കിലോ ബീർസിൽ താഴെയുള്ള ജേപ്പക് ഫോർമാറ്റ് വൺ ഫിഫ്റ്റി പിക്സൽ വിത്തും ടു ഹൺഡ്രഡ് പിക്സൽ ഹൈറ്റുമുള്ള ഒരു കളർ ഫോട്ടോഗ്രാഫ് ജേപ്പക് ഫോർമാറ്റിൽ അതുപോലെ തന്നെ സിഗ്നേച്ചർ വൺ ഫിഫ്റ്റി പിക്സൽ വിട്ടും ഹൺഡ്രഡ് പിക്സൽ ഹൈറ്റുമുള്ള ഹൺഡ്രഡ് കിലോബേഴ്സ് താഴെയുള്ള ജേപ്പക് ഫോർമാറ്റ് ബാക്കിയുള്ള എല്ലാ ഡോക്യുമെൻസുകളും പി ഡി എഫ് ഫോർമാറ്റിലാണ് ഫൈവ് ഹൺഡ്രഡ് കിലോ താഴെയുള്ള പി ഡി എഫ് ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതിനുശേഷം എല്ലാ വിദ്യാർത്ഥികളും അപ്ലോഡ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കേരളത്തിൽ ജനിച്ച കുട്ടിയാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് പത്താം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് പഠിച്ചതാണെങ്കിൽ പത്താം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് എന്നിവ നേറ്റിവിറ്റിയായി ഉപയോഗിക്കാം എന്നാൽ കേരളത്തിൽ ജനിക്കുകയും പത്താം ക്ലാസ് സി ബി എസ് ഇ എസ് സി ഒ ആണ് പഠിക്കുന്നതെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് എന്നിവയായിരിക്കണം ഉപയോഗിക്കേണ്ടത് അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കേരളയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ ഫോർമാറ്റ് ഉപയോഗിക്കാവുന്നതാണ് കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന ഒരു രേഖയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതിൽ കാൻഡിഡേറ്റ് കേരളത്തിൽ ജനിച്ചതെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ രേഖകൾക്ക് പുറമേ വേണമെങ്കിൽ ഈ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാം ഈ പറഞ്ഞവയിൽ ഏതെങ്കിലും ഒരു രേഖ മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാകും ഇത് വില്ലേജ് ഓഫീസിൽ നിന്ന് ഈ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് കാൻഡിഡേറ്റ് കേരളത്തിൽ ജനിച്ചു എന്ന് പറയുന്ന രേഖ അപ്ലോഡ് ചെയ്താലും കേരളത്തിലെ എല്ലാ സീറ്റുകൾക്കുമുള്ള എലിജിബിലിറ്റി ലഭിക്കും കുട്ടി കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ വിദേശത്തോ കേരളത്തിന് പുറത്തോ ആണ് ജനിച്ചതെങ്കിൽ അച്ഛനോ അമ്മയോ കേരളത്തിൽ ജനിച്ചു എന്നുള്ള രേഖയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഒന്നുകിൽ കേരള വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്ന ഡൗൺലോഡ് പെർഫോമയിൽ നിന്ന് ലഭിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചെന്ന് കേരളത്തിലെ വില്ലേജ് ഓഫീസറെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ രേഖ അപ്ലോഡ് ചെയ്യാം അതല്ല എങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ പത്താം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റോ അവരുടെ പാസ്പോർട്ടോ അതോടൊപ്പം തന്നെ കുട്ടിയുടെ പത്താം ക്ലാസ്സോ കുട്ടിയുടെ പാസ്പോർട്ടോ ഒരുമിച്ച് ഒരു പി ഡി എഫ് ആയി അപ്ലോഡ് ചെയ്തും നെഗറ്റിവിറ്റി തെളിയിക്കാവുന്നതാണ് അച്ഛൻ അമ്മ കുട്ടി ഈ മൂന്ന് പേരും കേരളത്തിൽ ജനിച്ചിട്ടില്ല എങ്കിൽ കുട്ടിയുടെ പഠനകാലത്തിൽ അഞ്ച് വർഷമെങ്കിലും കേരളത്തിൽ താമസിച്ചിരുന്നു എന്ന് പറയുന്ന റെസിഡൻസ് സർട്ടിഫിക്കറ്റ് താലൂക്ക് ഓഫീസിലെ തഹസീൽദാരെ കൊണ്ടോ വില്ലേജ് ഓഫീസറെ കൊണ്ടോ സാക്ഷ്യപ്പെടുത്തി അപ്ലോഡ് ചെയ്താലും കേരളൈറ്റ് ഒന്ന് എന്ന വിഭാഗത്തിൽ പരിഗണിക്കും കമ്മ്യൂണൽ റിസർവേഷൻ ലഭിക്കുകയില്ല എന്ന് മാത്രം അതുപോലെ തന്നെ എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കേരളത്തിൽ പഠിച്ചു എന്ന് പറയുന്ന പ്ലസ് ടു പ്രിൻസിപ്പൾ ഹാ സൈൻ ചെയ്ത് ഹാജരാക്കുന്ന ഈ രേഖ അപ്ലോഡ് ചെയ്താലും കേരളൈറ്റ് വൺ എന്ന കാറ്റഗറിയിൽ പരിഗണിക്കുകയും ഗവൺമെൻറ് സീറ്റുകൾക്കും സ്വകാര്യ സീറ്റുകൾക്കും അർഹത ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നാൽ കമ്മ്യൂണിറ്റി റിസർവേഷൻ ലഭിക്കുന്നതല്ല നോൺ കേരളൈറ്റ് വിഭാഗത്തിൽ അതായത് കുട്ടി പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എങ്കിൽ കേരള ടു എന്ന വിഭാഗത്തിൽ പരിഗണിക്കാനായി പ്ലസ് ടു സർട്ടിഫിക്കറ്റ് പ്ലസ് ടുവിൻ്റെ പ്രിൻസിപ്പൽ സൈൻ ചെയ്യുന്ന ഈ രേഖ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഈ രേഖ പ്രകാരം കേരളത്തിലെ എൻജിനീയറിംഗ് വിഭാഗത്തിലെയോ മെഡിക്കൽ വിഭാഗത്തിലെയോ ഗവൺമെൻറ് സീറ്റുകൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഇ സർട്ടിഫിക്കറ്റ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും മെഡിക്കൽ വിഭാഗത്തിലും എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന രേഖ എന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതിനായി വില്ലേജ് ഓഫീസിൽ കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിന്റെ മാതൃകയാണ് ഇത് കേരളത്തിലെ മെഡിക്കൽ വിഭാഗത്തിലൊക്കെ ഏറ്റവും അധികം റിസർവേഷൻ സാധ്യതകളുള്ള യാതൊരുവിധ കമ്മ്യൂണിറ്റി റിസർവേഷനും ഇല്ലാത്ത ജനവിഭാഗത്തിന് ലഭിക്കുന്ന ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റാണിത് ഫോട്ടോ പതിച്ച് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റാണ് ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഇ ഡബ്ല്യു എസ് റിസർവേഷൻ ലഭിക്കുവാൻ വേണ്ടി കാൻഡിഡേറ്റിന്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ എസ് വിഭാഗത്തിലോ എസ് വിഭാഗത്തിലോ ഉള്ളവയാണെങ്കിൽ ഗവൺമെന്റ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ യാതൊരുവിധ ട്യൂഷൻ ഫീസ് കൊടുക്കാതെ പഠിക്കുന്ന ഇന്റർകാസ്റ്റ് മാറ്റി സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റാണിത് തഹസീൽദാരിൽ നിന്ന് ഇത് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുട്ടി ഏത് കാറ്റഗറിയിലാണോ ജനറലോ ഒ ബി സിയിലോ ഏത് വിഭാഗത്തിലാണെങ്കിലും സീറ്റ് ലഭിക്കുകയും എന്നാൽ യാതൊരുവിധ ട്യൂഷൻ ഫീസ് കൊടുക്കാതെ പഠിക്കുകയും ചെയ്യാം അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ എസ് സി ഒ എസ് ടി വിഭാഗത്തിൽപ്പെടുകയും കുട്ടി ജനറലോ ഒ ബി സി ആകുന്ന സാഹചര്യത്തിൽ മാത്രം എന്നാൽ അച്ഛനോ അമ്മയോ ജനറൽ ഒ ബി സി വിഭാഗത്തിൽ പെട്ടുകയാണെങ്കിൽ അതായത് ആരും രണ്ടുപേരിൽ ആരും എസ് സി ഒ എസ് ടി ഒ ഇല്ല എങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഇൻ്റർകാസ്റ്റ് മാറ്റേജിനായി അപ്ലോഡ് ചെയ്യേണ്ടതില്ല കേരളത്തിലെ മെഡിക്കൽ വിഭാഗത്തിൽ ഗവൺമെന്റ് മേഖലയിൽ ആറോളം എം ബി ബി എസ് സീറ്റുകൾ കിട്ടുന്ന എക്സ് സർവീസ്മാൻ റിസർവേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലും മെഡിക്കൽ വിഭാഗത്തിലും സീറ്റ് റിസർവേഷൻ കിട്ടാനായി എക്സ് സർവീസ്മാൻ എന്ന വിഭാഗത്തിൽ പെടുന്നതിനു വേണ്ടിയാണ് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കേണ്ടത് ഇത് ഡൗൺലോഡ് ചെയ്ത് ജില്ലാ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നും ഒപ്പിട്ട് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ അപ്ലോഡ് ചെയ്താൽ എക്സ് എസ് എന്ന വിഭാഗത്തിൽ അഡീഷണൽ റിസർവേഷൻ ലഭിക്കുന്നതാണ് ഇത് യുദ്ധസമാന സാഹചര്യത്തിൽ അച്ഛനോ അമ്മയോ മരണപ്പെടുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡി കെ എന്ന വിഭാഗത്തിൽ റിസർവേഷൻ കിട്ടുവാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ് ഏത് യൂണിറ്റിലാണോ ഏത് സ്ഥാപനത്തിലാണോ ഏത് ഓഫീസിലാണോ വർക്ക് ചെയ്തിരുന്നത് ആ ഓഫീസിലെ കമാൻഡറെ കൊണ്ട് സൈൻ ചെയ്ത് കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ഡി കെ എന്ന വിഭാഗത്തിൽ നമുക്ക് പ്രവേശനം ലഭിക്കുന്നതായിരിക്കും ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെട്ടവരുടെ മക്കൾക്കായിട്ട് ലഭിക്കുന്ന എച്ച് ആർ എന്ന റിസർവേഷൻ ലഭിക്കുന്നതിനുള്ള ഫോർമാറ്റാണ് ഇത് ഇതും ഏത് സ്ഥാപനത്തിലാണോ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സ്ഥാപനത്തിൻ്റെ അധികാരി സാക്ഷ്യപ്പെടുത്തി നൽകേണ്ടതാണ് ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ മക്കൾക്കായിട്ടുള്ള റിസർവേഷൻ എസ് ഡി എന്ന കാറ്റഗറിയിൽ പ്രവേശനം ലഭിക്കുന്നതിനാണ് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നത് ഇതും ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസിലെ കമാൻഡർ നമുക്ക് സാക്ഷ്യപ്പെടുത്തി നൽകേണ്ടതാണ് പാരാമെഡിക്കൽ റിസർവേഷൻ ആർ പി കോട്ടയിൽ ലഭിക്കുവാൻ വേണ്ടി ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ് കമാൻഡർ നമുക്ക് സർട്ടിഫൈ ചെയ്ത് നൽകേണ്ടത് കേരളത്തിൽ എൻ ക്യു എന്ന വിഭാഗത്തിൽ ബി എസ് സി നേഴ്സിംഗിന് ഒരു എം ബി ബി എസ് സീറ്റ് പ്രവേശനം റിസർവേഷനായി ലഭിക്കുന്നതാണ് കേരളത്തിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുകയും കേരളത്തിൽ തന്നെ ഈ വിഭാഗത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ആണെങ്കിൽ എൻ ക്യു എന്ന വിഭാഗത്തിൽ എം ബി ബി എസ് സീറ്റ് ഗവൺമെൻറ് മേഖലയിൽ റിസർവേഷൻ കിട്ടുവാൻ ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് കൃഷിക്കാരുടെ മക്കൾക്കായിട്ട് അഗ്രികൾച്ചർ വെറ്റിനറി മേഖലയിലുള്ള പ്രവേശനത്തിനു വേണ്ടി വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്ന സി എ എന്ന കാറ്റഗറി ചിൽഡ്രൺ ഓഫ് അഗ്രികൾച്ചറിസ്റ്റ് എന്ന വിഭാഗത്തിലേക്കായി ഈ സർട്ടിഫിക്കറ്റാണ് സാക്ഷ്യപ്പെടുത്തി ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ഫിഷർമാൻമാരുടെ മക്കൾക്കായിട്ട് ഫിഷറീസ് എന്ന കോഴ്സിന് ഒരു സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട് ഫിഷർമാൻ എന്നുള്ള ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ സി എഫ് എന്ന കാറ്റഗറിയിൽ കേരള മെഡിക്കൽ വിഭാഗത്തിൽ ഫിഷറീസ് എന്ന കോഴ്സിന് ഒരു സീറ്റ് റിസർവേഷൻ ലഭിക്കുന്നതാണ് രജിസ്റ്റേർഡ് ഫിഷർമാൻമാരുടെ മക്കൾക്ക് ഗവൺമെന്റ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ട്യൂഷൻ ഫീസ് ഇളവ് കിട്ടുന്നതിന് എഫ് എം എന്ന കാറ്റഗറിയിൽ പരിഗണിക്കുന്നതിനായി ഫിഷർമാൻ വെൽഫെയർ അസോസിയേഷന്റെ സംഘടനയിൽ നിന്നും ഫിഷർമാൻ ഓഫീസിൽ നിന്നും സാക്ഷ്യപ്പെടുത്തേണ്ട എഫ് എം എന്ന കാറ്റഗറിയിലുള്ള സർട്ടിഫിക്കറ്റാണ് ഇത് ഈഴവ മുസ്ലിം അതുപോലെ വിശ്വകർമ്മ ലാറ്റിൻ കാത്തലിക്സ് ബാക്ക്വേഡ് ക്രിസ്ത്യൻ ബാക്ക്വേഡ് ഹിന്ദു അതുപോലെയുള്ള ഒ ബി സി നോൺ ക്രിമിനലർ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് നേരിട്ട് മേടിക്കുന്നതാണ് വേണ്ടതെങ്കിൽ ഈ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത് ഈ ഫോർമാറ്റിലാണ് മേടിക്കേണ്ടത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നും അക്ഷയ കേന്ദ്രത്തിൽ നിന്നുള്ള ഓൺലൈനായിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് അഭികാമ്യം കേരളത്തിലെ ഏഴ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളിൽ മൈനോറിറ്റി സീറ്റ് ലഭിക്കുന്നതിനായിട്ടും ആറ് മുസ്ലിം മെഡിക്കൽ കോളേജുകളിൽ മൈനോറിറ്റി സീറ്റ് റിസർവേഷൻ ലഭിക്കുന്നതിനും മൈനോറിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രോസ്പെറ്റസിലെ ഈ പേജിൽ കാണാൻ സാധിക്കുന്നത് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രവേശനം അല്ലെങ്കിൽ മൈനോറിറ്റി കോട്ടയിൽ നമുക്ക് പ്രവേശനം ഉറപ്പാക്കാൻ സാധിക്കും കേരളത്തിൽ പത്തൊൻപത് സ്വകാര്യ മെഡിക്കൽ കോളേജുകളാണുള്ളത് അവിടെ പതിനഞ്ച് ശതമാനം ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ പ്രകാരം എൻ ആർ ഐ സീറ്റുകളുണ്ട് ആ എൻ ആർ ഐ സീറ്റിന് അച്ഛനോ അമ്മയോ വിദേശത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ ആ എൻ ആർ ഐ അവരുടെ എൻ ആർ ഐ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമുക്ക് എൻ ആർ ഐ സീറ്റിന് റിസർവേഷൻ മേടിക്കാവുന്നതാണ് എന്നാൽ അച്ഛനോ അമ്മയോ വിദേശത്തല്ല എങ്കിൽ രക്തബന്ധത്തിലുള്ള ഒരു സ്പോൺസർ നമ്മൾക്കുണ്ടായാൽ മതിയാകും ആ സ്പോൺസറുമായിട്ടുള്ള രക്തബന്ധം കാണിക്കുന്നതിന് വില്ലേജ് ഓഫീസർ നൽകേണ്ട റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണുന്നത് എൻ ആർ ഐ സീറ്റുകൾക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ ഒരു സത്യവാങ്മൂലം നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ സ്പോൺസർ ചെയ്യുന്ന വ്യക്തി അച്ഛൻ അമ്മ അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ളയാൾ വിദേശത്താണെങ്കിൽ നമുക്ക് വൈറ്റ് പേപ്പറിൽ ഈ സത്യവാങ്മൂലം നൽകുകയും എംബസിയെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി അപ്ലോഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഇപ്പോൾ സ്പോൺസർ ചെയ്യുന്ന രക്ഷിതാവ് അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ള വ്യക്തി ഇന്ത്യയിലുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ മുദ്രപത്രത്തിൽ നോട്ടറിയെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയും അഫിഡേവിറ്റ് തയ്യാറാക്കാം എൻ ആർ ഐ സീറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് അഫിഡേവിറ്റ് തയ്യാറാക്കുന്നത് സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് ആദ്യത്തെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ എൻടർ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ ഒ ടി പി വരികയും ആ ഒ ടി പി എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പരും നാം തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡ് ഉപയോഗിച്ചാൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കാവുന്നതും ആ ലോഗിൽ നമുക്ക് ആദ്യത്തെ വിൻഡോയിൽ തന്നെ നമുക്ക് കയറിയാൽ ഡൗൺലോഡ് പെർഫോമ എന്ന ലിങ്കിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ പെർഫോമ ഉപയോഗിക്കാവുന്നതാണ് കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ പതിനേഴാണ് അതുപോലെ കമ്മ്യൂണിറ്റി റിസർവേഷൻ അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാൻ ഏപ്രിൽ ഇരുപത്തിനാല് വരെയും സാവകാശം ലഭിക്കും വീണ്ടും കാണാം നന്ദി നമസ്കാരം എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ അമർത്തുക ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക